വി ശിവദാസൻ അങ്ങനെ ആര് പകരം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഒരുപക്ഷെ ഒന്നാം മോദി സർക്കാരിന്റെ അവസാനം തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ പകരം ആര് എന്നതായിരുന്നു ചോദ്യം അങ്ങനെ ഒരു പ്രതിപക്ഷ സ്വരം ഉയർന്നു വരികയും പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായ തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യണം അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലുണ്ടോ സിജ അത് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ കാര്യങ്ങൾക്ക് പ്രതികരണം നടത്താതെ പോകാൻ പറ്റില്ലല്ലോ നമ്മുടെ സമയം ഒന്ന് ശ്രദ്ധിച്ച് ഒന്നാമതായിട്ട് കോവിഡിന്റെ സമയം കണ്ടുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ വേവിന്റെ സമയത്ത് ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ മുൻകരുതലുകളും നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ നോക്കുക കോവിഡിന് മുമ്പായിരുന്നു 72 കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ ഉത്തർപ്രദേശിൽ പടഞ്ഞു മരിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ കോവിഡിന്റെ ഘട്ടത്തിൽ ഓക്സിജൻ കിട്ടാതെ ഈ നാട്ടിൽ മരണപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരെക്കുറിച്ച് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ മാതൃഭൂമിയുടെ എഡിഷൻ നോക്കുകയുണ്ടായി നിങ്ങളുടെ ഇന്റർനെറ്റ് എഡിഷൻ അതിനകത്ത് റിപ്പോർട്ട് കാണുന്നത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശിൽ കോവിഡ് ബാധിച്ച് മരിച്ച മനുഷ്യനെ പി പി ഇ കിറ്റ് അണിഞ്ഞിട്ടുള്ള ആളുകൾ ഗംഗാ നദിയിലേക്ക് എടുത്തെറിയുന്ന ചിത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യത്തിനുണ്ടെന്നും ഓക്സിജൻ എക്സ്പ്രസ്സുകൾ കടന്നു പോകുന്നുണ്ടെന്നും പറയുന്ന കണക്ക് പറയുന്ന ഈ കൂട്ടർ പശു ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിട്ട ഓക്സിജനിൽ കൂടി നിറച്ച സിലിണ്ടറുകളുടെ എണ്ണം കൂടി പുറത്തുവിടുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇവിടെ നാം അറിയേണ്ടുന്ന കാര്യം വാക്സിനേഷൻ്റെ കണക്ക് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പൗരന്മാരുടെ എണ്ണം കൂടിപ്പോയി അതുകൊണ്ടാണ് ഇവിടെ വാക്സിനേഷൻ നടക്കാത്തതെന്നാണ് പറയുന്നത് നാളെ ഭക്ഷണം കിട്ടാതെ പട്ടിണിപ്പാവങ്ങൾ മരിച്ചാൽ ഇവർ പറയുക ഇന്ത്യയിൽ ആള് കൂടിപ്പോയി അതുകൊണ്ട് ഭക്ഷണം ഇല്ലാതെ പോയി എന്നുള്ള ന്യായമാണ് ക്യൂബയിൽ ആൾ കുറവാണല്ലോ അമേരിക്കയിൽ ആൾ കുറവാണല്ലോ എന്നൊക്കെയുള്ള ന്യായങ്ങൾ ഇവർ പറഞ്ഞേക്കാം നിങ്ങളറിയുക നമ്മുടെ തൊട്ടയൽ രാജ്യമാണല്ലോ ചൈന ഇന്ത്യയെക്കാളേറെ ജനസംഖ്യയുണ്ടല്ലോ 5 കമ്പനികൾ അവിടെ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അവർ വാക്സിനേഷനിലൂടെ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞു ഇന്ത്യയിലുണ്ടാവുന്ന ചിത്രം എന്താണ് ഇപ്പോഴും ഇന്ത്യയിൽ 9% മാത്രമാണ് വാക്സിനേഷൻ നടത്തിയിട്ടുള്ളത് ഇത് കൃത്യമായി കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് രണ്ടാം ഘട്ട വാക്സിൻ കൂടി എടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 3%. നാം അറിയേണ്ടത് 60% ആളുകളെങ്കിലും സമ്പൂർണ്ണമായി വാക്സിനേഷൻ നടത്തിയാൽ മാത്രമാണ് സാമൂഹ്യമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക എന്നുള്ളത് ശാസ്ത്രലോകം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ അതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും ഇവർ നടത്തുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നത് അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാമക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും കോവിഡ് വരില്ല എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള തുക അതിന്റെ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല രാമന്റെ ചെലവഴിച്ച തുക ആശുപത്രിക്ക് ഒറ്റക്കാര്യം ആശുപത്രിയുടെ ചിലവിന് വേണ്ടി പണം നീക്കി വെക്കാതെ ഇവർ മറ്റു ചിലവുകൾക്ക് വേണ്ടി പണം നീക്കി വെക്കുന്നു ആശുപത്രിയാണ് ആവശ്യമെന്ന് ഈ കോവിഡിന്റെ കാര്യത്തിൽ നിന്നും തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് അവരോട്.